Thank you.
മമ്മി 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 Thank you.
കഥയുടെ കളി. ഞാൻ ഗ്രൗണ്ടിലുണ്ട് പ്രാക്ടീസില്. ഒരു സീരിയസ് പ്രശ്നമുണ്ടടാ. എന്ത് പ്രശ്നം? നിങ്ങൾ സമരക്കാർക്ക് ആരെങ്കിലും എന്തെങ്കിലും പണിയെന്ന്? അതൊന്നുമല്ല. പിന്നെ നിന്റെ കൂടെ ഇപ്പൊ ആരാ ഉള്ളത്? അത് നമ്മുടെ ഈസിയാണ്. അവനാണോ? ഒരു കാര്യം ചെയ്യ്, നീ അവനെയും കൂട്ടി സമരപന്തലിൽ എടുത്തോട്ട് വാ. അല്ല, നീ പ്രശ്നം എന്താന്ന് പറഞ്ഞില്ല. നീ വേഗം വാ, അതൊക്കെ ഇവിടെ വന്നിട്ട് നേരിട്ട് പറയാം. ആ ശരി. ഡാ വാ, വന്ന് കേറ്. ആരെ വിളിക്കണേ? ചേച്ചിക്ക് എന്തോ പ്രശ്നമുണ്ട്. അത് ഞാനാ അസാധനത്തിന് എന്നെ കാണണ എളുപ്പാണ്. എടാ, അവളാണ് പറഞ്ഞത് നിന്നെയും കൂട്ടിച്ചല്ല. ആണാ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, വണ്ടി എടുക്ക്. പഠിച്ചോനെ, കാത്തേക്കണേ. ഞാൻ ഒരു കാര്യം പറഞ്ഞ നീ കൂരിയാവോ? എന്താണ്? അതേ, നിനക്ക് എന്റെ ചേച്ചിനൊന്ന് ഉപദേശിച്ചൂടെ? സമരവും ലാത്തി ചാർജും മണ്ണുവണ്ടി പിടിക്കാൻ പോക്കും, അവളാരാന്നാണ് അവളെ വിചാരം? എന്റെ മോനെ, അവള് ഞാൻ പറഞ്ഞാലൊന്നും കേക്കൂല. നിന്റെ തള്ള പറഞ്ഞ കേക്കോള്. അമ്മയൊക്കെ അവളുടെ സൈഡാണ്. ആ ബെസ്റ്റ്, നീ നിന്റെ ബെസ്റ്റ് ഫ്രണ്ടായി എന്നോട് ചെയ്തു എന്ന് ആലോചിച്ച് നോക്ക്. അവളെ എന്നെ പോലീസിന് ഒറ്റുകൊടുത്ത് കോടതി എന്നെ രണ്ടാഴ്ച റിമാൻഡ് ചെയ്തു. ഞാൻ അത്ര നാൾ സംഭവിച്ച എൻ്റെ ലവേഴ്സും എൻ്റെ പുതിയ ഡ്യൂക്കാണ് ഇല്ലാണ്ടായത്. എന്നിട്ട് ഞാൻ അവളോട് ഒരു മിനി റിവെഞ്ച് പോലും വെക്കാരുന്ന എന്താണെന്ന് എനിക്കറിയോ? നിന്റെ ഒറ്റയൊരു തന്നെ പോകാൻ ആലോചിച്ചിട്ടാണ്. നിന്നെ കഞ്ചാവ് എടുത്തിട്ടല്ലേ പോലീസ് വിളിച്ചത്? ഡാ പിന്നെ ഒരു പുഷറിന്റെ പണി വന്നിട്ടാണ്. നമ്മളെപ്പോലുള്ള ന്യൂ ജെൻ റൈഡേഴ്സിന്
ഇത്ര ത്രില്ലും ക്യാഷും കിട്ടണ വേറെ ഏത് പണിയാണുള്ളത് പറയണേ തെണ്ടി? തെണ്ടിന്റെ അച്ഛൻ നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഡാ നീ ആ ടോപ്പിക്ക് വിട്ടെ, നമ്മളത് അവളുടെ അടുത്തോട്ട് എത്താറായി. ഹലോ ഹലോ, എന്താണ് പ്രശ്നം? എടാ മനുവിന്റെ ഒരു മെസ്സേജ്. എന്റെ മമ്മിയെ ആരോ കൊന്നു, ഞാനും ഇപ്പോൾ അവരുടെ കയ്യിലാണ്, പ്ലീസ് എന്തെങ്കിലും ചെയ്യൂ. നേ ഏപ്രിൽ ഫൂൾ ഒന്നല്ലല്ലോ. അല്ല അവൻ ആളത്രടിപ്പല്ലേ, അതുകൊണ്ടാണ്. എന്തായാലും നമുക്ക് ഉടമ്പരൊന്ന് പോയി നോക്കിയാലോ. അതിനാ നിങ്ങളോട് ഞാൻ വരാൻ പറഞ്ഞു. വാ പോവാ, ഞാൻ വണ്ടി എടുക്ക. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഈ പടത്തില് നോ വാളുപ്പ് നോ സെന്റിമെന്റ്സ്, ഒള്ളി ആക്ഷൻ. നമ്മൾ ഇനി അധികം നേരം നിൽക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. വാ പോവാ. നവീൻ എടാ വാ വാ പോവാ നമുക്ക്. നീതു നീ പോലീസിനെ വിളിക്ക്, നീ പോയി അമ്മേനോട് കാര്യം പറ. പിന്നെ അതെ, പോലീസ് എത്തണവരെ ഈ കാര്യം പുറത്ത് ആരോടും പറയായിരുന്നു അമ്മനോട് പറഞ്ഞേക്ക്. ഹലോ ആ ഗുരു, അതെ ഞങ്ങൾ കുറച്ച് വലിയ പ്രശ്നത്തിലാണ്. ഞങ്ങൾക്ക് ഗുരുവിന്റെ ഒരു അഡ്വൈസ് വേണമായിരുന്നു. ഓ അത് ഞാൻ വന്നിട്ട് പറയാം. ഗുരു ഇപ്പൊ എവിടെയുണ്ട്? ആ വീട്ടിലാണ്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വരാം. ഇസ മനുവിന്റെ മിസ്സിംഗ് കേസും മെസ്സേജ് വന്ന വിവരമൊക്കെ നമുക്ക് സിയോട് നേരിട്ട് എന്ന് പറയാം. സിയെ എനിക്ക് പരിചയമുള്ള ആളാണ്. മനുവിന്റെ കാര്യത്തിൽ ഒരു റിസ്ക്കും എടുക്കാൻ പറ്റില്ല. അവൻ അപകടത്തിലാണെന്നുള്ള വിവരം അറിയാവുന്ന നമുക്ക് മൂന്നവർക്ക് മാത്രമാണ്. ഇനി ഒട്ടും സമയം കളയാനില്ല. അമ്മയുടെ അവസ്ഥ എന്താ? അമ്മയ്ക്കാകെ ഷോക്കായി പോയി, ആയിരിക്കണം. വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. പോവാ.
വായോ. അങ്ങനെയാണോ? എന്നൊരു കാര്യം ചെയ്യ്, ക്രൈം സീൻ മൊത്തം സീൽ ചെയ്തേക്കണം. ഒരു കുഞ്ഞിനെ പോലും കോമ്പൗണ്ടിലേക്ക് ഇറത്തി വിടണ്ട. പിന്നെ ഫിംഗർ പ്രിന്റ് ബ്യൂറോയുടെയും ഫോറൻസിക് ടീമിൻ്റെയും പ്രൊസീജിയർ കഴിഞ്ഞാൽ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നതിന് മുമ്പ് എന്നെ വിളിക്കണം. ക്രൈം സീൻ എന്തായാലും എനിക്കൊന്ന് കാണണം. ആ എന്താ നീതു, നിന്റെ പുതിയ പരാതി? സർ, എൻ്റെ വീടിനടുത്ത് ഇന്നൊരു മാട് നടന്നു. ഓ, ഒരു നേഴ്സല്ലേ? അത് നീതുൻ്റെ ആരെങ്കിലും? എന്റെ വീടിനടുത്തുള്ള സ്ത്രീയാ. ഞങ്ങളെല്ലാരും ഒരു കുടുംബം പോലെ കഴിഞ്ഞു വന്നിരുന്നേ. പോലീസിന്റെ പ്രാഥമിക നിഗമനം അനുസരിച്ച് അതൊരു മോഷണത്തിനിടയിലുള്ള മർഡർ ആണ്. ഇതൊരു മർഡർ മാത്രമല്ല, അവരുടെ 10 വയസ്സുള്ള മകനും മിസ്സിങ്ങാ. അവന്റെ ഫോണിൽ നിന്ന് എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇതാണ് സാർ ആ മെസ്സേജ്. ഒരു 10 വയസ്സുള്ള ആൺകുട്ടി മിസ്സിംഗ് ആയിട്ടുണ്ട്. വയർലെസ് മെസ്സേജ് പാസ് ചെയ്ത് നീതുവിന് തന്നെ കുട്ടി മെസ്സേജ് ചെയ്യാൻ കാരണം? സർ, ഞാനും അവനും വളരെ ക്ലോസ് ആണ്. അവർക്കങ്ങനെ പറയാൻ ക്ലോസ് റിലേറ്റീവ്സോ ഫ്രണ്ട്സോ ആരുമില്ല. അമ്മയുണ്ടായിരുന്നു ചേച്ചിയുടെ, അവര് 2 വർഷം മുമ്പ് മരിച്ചു. അതിനുശേഷം ചേച്ചി നൈറ്റ് ഡ്യൂട്ടിക്ക് പോകുമ്പോഴൊക്കെ മനുവിനെ ഞങ്ങളുടെ അവിടെ ആക്കിയിട്ടാ പോവാറ്. അപ്പോ അവരുടെ ഹസ്ബൻഡ്? അദ്ദേഹം ഒരു ഡോക്ടറായിരുന്നു. ചേച്ചി അദ്ദേഹത്തിന്റെ ക്ലിനിക്കിലാ വർക്ക് ചെയ്തിരുന്നത്. ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചേച്ചിക്ക്. അതെല്ലാം നോക്കിക്കണ്ട് ഡോക്ടർ ഒരുപാട് സഹായിച്ചു ചേച്ചിയെ. അതുകൊണ്ട് തന്നെ അയാളുടെ ആഗ്രഹങ്ങൾക്കൊന്നും ചേച്ചിക്ക് എതിര് നിൽക്കാൻ കഴിഞ്ഞില്ല. ചേച്ചി പ്രഗ്നന്റ് ആയി. എന്തുകൊണ്ടോ ഡോക്ടർ അവർ രണ്ടാളെയും കൈയൊഴിഞ്ഞില്ല. ഒരു ചെറിയ വീടൊക്കെ വെച്ച് രണ്ടാളെ അവിടെ താമസമാക്കി. പക്ഷേ ഡോക്ടറുടെ വൈഫും മകനും മനന്നൊന്ന് ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്തു, അവിടെ സെറ്റിലായി. എനിക്ക് തോന്നുന്നു മനുവിന് 2 വയസ്സുള്ളപ്പോഴാണ് ഡോക്ടർക്ക് ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു പോകുന്നത്. ഇല്ല സർ, ഡോക്ടർ മരിച്ച ശേഷമാണ് ഇവർ രണ്ടാളും ഞങ്ങളുടെ വീടിനടുത്തേക്ക് താമസം മാറിയത്. ഡോക്ടറുടെ ആദ്യ ഭാര്യയും മകനും? അവർ മരിച്ചുപോയി. അവർക്ക് ക്യാൻസർ ആയിരുന്നു. മകൻ ഇപ്പൊ ഡോക്ടറാണ്. അയാളിപ്പോ എവിടെയുണ്ട്? എനിക്കറിയില്ല സർ, ഇതെല്ലാം ചേച്ചി പറഞ്ഞുള്ള അറിവാണ്. ഓക്കേ ഓക്കേ. ഒരു മിസ്സിംഗ് കേസാ. ആ കുട്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എടുത്ത് ടീം ഒബിഡിക്ക് മെയിൽ ചെയ്തോളൂ. ആ പിന്നെ ആ കുട്ടിയുടെ ഒരു ഫോട്ടോയും മെസ്സേജ് വന്ന മൊബൈൽ നമ്പറും ഒന്ന് കൊടുത്തേക്ക്. സർ, മനുവിന്റെ ഫോട്ടോ ഇതിലുണ്ടാവും, കൊടുത്തേക്ക്. നീ കൂടെ ചെല്ല. സർ, മനുവിന് എന്തെങ്കിലും? ഡോണ്ട് വറി നീതു, വലിയ ആക്ടിവിസ്റ്റും ബുദ്ധിജീവിയും ഒക്കെ ആയ നീതു ആണോ ഇങ്ങനെ നെർവസ് ആകുന്നത്? നമ്മുടെ DGP ഓപ്പറേഷൻ ബിഗ് ഡാഡിയുടെ വിജയത്തിന് ശേഷം ഒരു ടീം രൂപീകരിച്ചു, സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയാൻ. ഒരു റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ്, 4 NSC കമാൻഡോസും അവരെ നയിക്കുന്ന വെൽ ട്രെയിൻഡ് ആയ ഒരു ഓഫീസറും ചേർന്നതാണ് ഒരു ടീം. ഓരോ ജില്ലയിലും ഓരോ ടീം. അവരിതുവരെ അന്വേഷിച്ച 7 കേസുകളിലും 5 എണ്ണത്തിലും അവർ വിക്ടിംസിനെ സേവ് ചെയ്തു. അപ്പോൾ ബാക്കി 2 കേസ്? അതിലൊരു കേസ് ഒരു പെൺകുട്ടിയുടേതാ. 2ാം ദിവസം അതിന്റെ ബോഡി ബീച്ചിലടിച്ചു. മറ്റേത് 3 വയസ്സുള്ള ഒരു കുട്ടിയുടെ മിസ്സിംഗ്. അതിനെ കുറിച്ച് ഇപ്പോഴൊരു വിവരമില്ല, ബോഡി പോലും കിട്ടിയിട്ടില്ല. നീതു, പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു സാധാരണ കേസാണ്. കുട്ടിയുടെ മൊബൈൽ ഇപ്പോഴും ആക്റ്റീവ് ആയിരിക്കുന്നതിനാൽ ഇവിടുന്ന് ഡീറ്റെയിൽസ് സെൻഡ് ചെയ്ത ആ നിമിഷം ടീം OBD ഫോൺ ട്രാക്ക് ചെയ്ത് കുട്ടിയെ സ്പോട്ട് ചെയ്യും. പിന്നെ ആ സ്പോട്ടിലേക്കുള്ള റണ്ണിംഗ് ടൈം, അത് മതി അവർക്ക് ആ കുട്ടിയെ പോക്കാൻ. താങ്ക് യു സർ, താങ്ക് യു. എന്നാ ഞാൻ ഇറങ്ങട്ടെ സർ. നീതു, ഇനി ആ കുട്ടിയുടെ നമ്പറിൽ നിന്ന് വല്ല കോളോ മെസ്സേജോ വന്നാൽ അത് റെക്കോർഡ് ചെയ്ത് എനിക്ക് വാട്സപ്പ് ചെയ്യണം. ഇനി എങ്ങനെ നിങ്ങൾക്ക് ആ കുട്ടിയെക്കുറിച്ചോ അവനെ കിഡ്നാപ്പ് ചെയ്തവരെക്കുറിച്ചോ വല്ല വിവരമോ മറ്റോ ലഭിച്ചാൽ നിങ്ങൾ ഡയറക്റ്റ് അവരുമായി മുട്ടരുത്, എന്നെ അറിയിക്കണം. കാരണം ഞാൻ അറിഞ്ഞിടത്തോളം ഇത് ചെയ്തവരാരായിരുന്നാലും പക്കാ പ്രൊഫഷണൽസാ. നീതു ആവേശം മൂത്തെന്തെങ്കിലും ചെയ്താൽ നിങ്ങളുടെയും കുട്ടിയുടെയും ജീവൻ ആപത്താണ്. ബി കെയർഫുൾ. ഓക്കെ സർ, എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ ഞാൻ അറിയിക്കാം. ഓക്കെ, എന്നാ ഞാൻ. ആ പെൺകുട്ടിയും നിങ്ങളും തമ്മിലുള്ള ബന്ധം? സാറേ, അവളെന്റെ പെങ്ങളാണ്. അപ്പൊ ഇവനോ? ഇവൻ എന്റെ കൂട്ടുകാരനാണ്.
ഇവൻ നമ്മുടെ ഏതോ കേസിലെ പ്രതിയല്ലേ? ഇവനാണ് സാർ എന്ന് ബൈക്കിൽ കഞ്ചാവ് എടുത്തിട്ട് നമ്മൾ പൊക്കി തുറാശം. ഇല്ല സാറേ, അതൊക്കെ ഞാൻ അന്ന് കിട്ടിയാണ്. ശരി എന്നാ. താങ്ക്. നവീൻ, മനുവിന്റെ കാര്യത്തിൽ എനിക്ക് റിസ്ക് എടുക്കാൻ വയ്യ. പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതിയും കൊടുത്ത് വീട്ടിൽ ചെന്നിരുന്ന നാളെ അവനെന്തെങ്കിലും സംഭവിച്ചാ എനിക്ക് മനസമാധാനമായിട്ട് ജീവിക്കാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് മൂന്നാൾക്കും കൂടി എങ്ങനെയെങ്കിലും അവനെ അന്വേഷിച്ച് കണ്ടെത്തണം. എങ്ങനെയാണ്, എവിടാന്ന് വെച്ചിട്ട് നമ്മൾ അന്വേഷിക്ക? എനിക്കറിയില്ല, അതാ ഞാനും ആലോചിക്കുന്നത്. എവിടെ നിന്ന് നമ്മൾ തുടങ്ങും? ഒരു വഴിയുണ്ട്, ഒരറ്റ വഴി. ഗുരു. ആരായി ഗുരു? നിനക്കറിയാം, നീതുന് ചിലപ്പോ അറിയാൻ വഴിയില്ല. എന്നെ എല്ലാ പ്രശ്നത്തിനും രക്ഷിച്ചേക്കണത് ഈ ഗുരുവിന്റെ അഡ്വൈസ് ആണ്. നീയാണ് എന്നെ പോലീസിന് ഒറ്റയെന്നുള്ള കാര്യം പറഞ്ഞതും ഈ ഗുരു തന്നെയാണ്. ഇനി വല്ല ക്രിമിനലും ആണോ? അതൊന്നല്ല നീതു, അതുക്കും മേലെ. വാ, നിങ്ങ വണ്ടി എടുക്ക്. ഇതാണ് ഗുരുവിന്റെ വീട്. വാ. ഹലോ ഡ്യൂട്ട്. നീതു, വേറെ ആരും നോക്കണ്ട, ഇതാണ് ഞാൻ പറഞ്ഞ ഗുരു. ഹലോ. ഹായ്. ഇത് നവീൻ. ഹായ്. ഇത് നീതു, നവീന്റെ സിസ്റ്ററാണ് നീതു. ആ നവീൻ എനിക്കറിയാം, വെടിച്ചില് എക്സ്റ്റൻഡർ അല്ലേ. ഞാൻ നവീന്റെ ഒരു ഫാനാ. താങ്ക് യു. ആ നീതുവിനെ കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, കാണുന്നത് ആദ്യമായിട്ടാ. നമുക്ക് അവിടെ ഇരിക്കാം. ഇനി പറ, എന്താ നിങ്ങളുടെ പ്രശ്നം? അത് കാര്യങ്ങളെ കുറിച്ച് എ ടു സെഡ് അറിയാവുന്ന ആൾ ആദ്യം പറ. ഞാൻ പറയാം. ആ മെസ്സേജ് ഒന്ന് കാണിക്കാമോ? നീതുവിന്റെ കോൾ രജിസ്റ്റർ ഞാൻ ചെക്ക് ചെയ്യുന്നതിൽ വിരോധമൊന്നും ഇല്ലല്ലോ. നീതു മനുവിന്റെ ഫോണിലോട് തിരിച്ചു വിളിച്ചപ്പോ റെസ്പോണ്ട് ചെയ്തില്ലെന്നല്ലേ പറഞ്ഞു? പക്ഷെ ഒരു കോൾ എടുത്തിട്ടുണ്ടല്ലോ, 1:33. പക്ഷേ പലവട്ടം ഹലോ പറഞ്ഞെങ്കിലും അപ്പുറത്തുനിന്ന് അവ്യക്തമായ ശബ്ദങ്ങൾ കേട്ടതല്ലാതെ there was no response. ആ കോൾ നീതു കട്ട് ചെയ്താണോ? അല്ല, ആ കോൾ കട്ടായി പോയതാണ്. അപ്പോ വീണ്ടും ശ്രമിച്ചില്ലേ? ഇല്ല, അപ്പോഴേക്കും നവീൻ ഈസയും വന്നിരുന്നു. ഓക്കേ, അതെ മനുവിനെ നമ്പർ ഇതിലൊന്ന് കുറിച്ചിട്ടോ. ഓക്കേ. എന്നിട്ട് നിങ്ങൾ മൂന്ന് പേരും ഒരു യാത്രയ്ക്ക് തയ്യാറായിക്കോ. ഓക്കേ. നമുക്ക് ഈ ഒരു സെക്കൻഡ് പോലും കളയാനില്ല. നീതുവിന്റെ ഫോണിൽ മെസ്സേജ് വന്നിട്ട് ഇപ്പൊ ഏകദേശം 57 മിനിറ്റ് ആയി. പറ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളിവിടെ നിന്ന് നേരെ പോയി സിഗ്നൽ ക്രോസ് ചെയ്ത് ബൈപ്പാസിന് അടുത്ത് വെയിറ്റ് ചെയ്യുക. സോ വിത്തിൻ 20 മിനിറ്റ്സ്
ഞാൻ മനുവിന്റെ ഫോൺ ട്രാക്ക് ചെയ്യും. സോ അപ്പാപ്പ കിട്ടുന്ന നിർദ്ദേശങ്ങൾ അനുസരിച്ച് മൂവ് ചെയ്യുക. ഓക്കെ ബൈ. ഏയ് പിന്നെ ബൈക്ക് വേണ്ട, കാറ് മതി. കാറിനിപ്പോ നീതു അത് വിട്, ബാ കാർ ഞാൻ റെഡി ആക്കാം. അല്ല നിന്റെ കാറ് ബാ അതൊക്കെ ഉണ്ട് ഗുരു. അപ്പൊ ഓക്കെ, 15 ഉള്ളിൽ ഞങ്ങൾ ബൈപ്പാസിലുണ്ടാവും. ഓക്കെ ഗുരു, ഗുരുവിന്റെ പണിയോടേക്കോ ബാ. അല്ല നീ ഏത് കാറിന്റെ അരി പറഞ്ഞേ? നീ എന്റെ കാർ കണ്ടിട്ടില്ലേ? ഏത് അന്ന് ബീച്ചിൽ FB ഇടാൻ പിക്ക് എടുക്കാൻ കൊണ്ടുവന്നാറ്? ആ സെയിം കാർ തന്നെ. ആ എന്റെ നീതു അതൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമ്മ വല്ല വഴിയിലും പെടും കേട്ടോ. നീതു കുറച്ച് മോഡൽ ഉണ്ടെന്നുള്ളൂ, വണ്ടി കണ്ടീഷൻ ആണ്, പക്കാ കണ്ടീഷൻ. പിന്നെ കുറച്ച് പെട്രോൾ കൂടുതൽ അടിക്കേണ്ടി വരും, അത് ഞാനിപ്പോഴേ പറഞ്ഞേക്കാം. അല്ലെങ്കിൽ ഈ സമയത്തൊക്കെ നമുക്ക് ആര് കാരണം തുടരാണ്. ഓക്കെ നിങ്ങൾ രണ്ടുപേരും കൂടെ അവൻ്റെ വീട്ടിൽ പോയി കാർ എടുത്തിട്ട് വാ. ഞാനൊന്ന് വീട്ടിൽ പോയി അമ്മയോട് മനുവിനെ അന്വേഷിച്ചു പോകുന്ന കാര്യം ധരിപ്പിച്ചിട്ട് വരാം. അല്ലെങ്കിൽ നമ്മളെ രണ്ടാളെയും കാണാതെ അമ്മ വിഷമിക്കും. പിന്നെ അവിടുത്തെ സ്ഥിതിഗതികളൊന്നും അറിയാലോ. നമുക്കിനി കഷ്ടിച്ച് 10-15 ഒരു 5 ഞാനിപ്പോ. ബൈക്ക് നീ അവിടെ കൊണ്ടുവച്ചോ. ഒരു മിനിറ്റ്. ആടാ ഉമ്മാന്റെ മോൻ കാറിന്റെ കീ എടുത്ത് എങ്ങോട്ടാണ്? അതുമ്മ കുറച്ച് ഫോട്ടോസ് എടുക്കാനാണ്. എന്റെ മോൻ കുറച്ച് ദിവസം മുന്നേ അല്ലേ കാറും കൊണ്ടുപോയി ഫോട്ടോ പിടിച്ചത്? അതുമ്മ ബീച്ചില്, ഇപ്പൊ പോണത് കുന്നിന്റെ മുകളിലാണ്, അവിടെ ഈ സമയത്ത് സൂപ്പർ ലൈറ്റ് ആണ്. നീ കുന്നും പുറത്തും ബീച്ചിലൊക്കെ പോയി, അതിന് വല്ല തട്ടോ മുട്ടോ പറ്റിയ? ഒന്നും പറ്റൂല ഉമ്മ. അതെ ഉമ്മാനോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ, വായടക്കൂ പണിയെടുക്കൂ. എടാ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. ദേ 10 മുന്നേ വന്നില്ലെങ്കി ഞാൻ വാതിൽ തുറക്കില്ല. ആ വേണ്ട, ഞാൻ തുറന്നോളാം. അച്ഛാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇതുവരെ ഇല്ല, ഇനി ഉണ്ടാവണേക്കാ മുമ്പ് സ്കൂട്ടാവാ വാ. മാങ്ങാത്തൊലി, ഈ വണ്ടിയുടെ ചരിത്രം നിനക്ക് അറിയാത്തോണ്ടാണ് നീ ഇങ്ങനെ പറയണത്. അതെ ഞങ്ങളുടെ തറവാട്ടിൽ ആദ്യമായിട്ട് ഒരാൾ SLC പരീക്ഷ പാസ്സാവണത് അതെന്റെ ഉപ്പയാണ്, അതും ഫസ്റ്റ് ക്ലാസ്സില്. ആ സന്തോഷത്തിൽ എന്റെ വെല്ലുപ്പ് ഉപ്പാക്കി വാങ്ങിക്കൊടുത്താണ് ഈ കാറ്. എനിക്ക് വല്ല സൂക്കേടും വന്ന അങ്ങനെ നെവർ മൈൻഡ്. പക്ഷെ ഈ വണ്ടിക്ക് എന്തെങ്കിലും പറ്റലുണ്ടല്ല, അത് ശരിയാക്കാണ്ട് അങ്ങോട്ട് ഒന്നുമില്ല. മനസ്സിലായ? നീതു വണ്ടി അകത്ത് വെച്ചോ, എന്ത് ഗേറ്റും കൂട്ടി പോയമ്പ. വണ്ടി വിട്ടു ആദ്യം കേറിട്ട് ഡോർ അടയ്ക്കും. എനിക്കറിയാട്ടെ എന്ത് ചെയ്യുന്നു. Thank you.
ചെയ്തത്? ഇപ്പൊ വരാം. ഇവിടെ എവിടേക്കാണ് ഇപ്പൊ വന്നത്? ഈ സാധനത്തിന് നേരത്തെ നടക്കൂ. നിന്റെ ഗുരു 20 മിനിറ്റിനുള്ളിൽ വിളിക്കാന്ന് പറഞ്ഞു. അരമണിക്കൂറേ. ഈ ഗുരു ഇതുപോലെ കാണാതായി ആരെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടോ? ഒന്നല്ല, പലതും കണ്ടുപിടിച്ചിട്ടുണ്ട്. കൂടുതലും പെൺകുട്ടികളാണ്. ഈ ബോയ് ഫ്രണ്ടിന്റെ പൊളിച്ചോടി പോയി, വീട്ടിൽ നിന്ന് ചുമ്മാ ഇറങ്ങിപ്പോയി, അങ്ങനെ പലതും. പിന്നെ അവന്റെ മമ്മയുടെ ഫ്രണ്ടിന്റെ മകളെ കാണാതായതാണ്. അവൻ ആദ്യമായിട്ട് ഫോൺ ട്രേസ് ചെയ്യണ ഒരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് കണ്ടുപിടിച്ചേക്കണ ആദ്യത്തെ കേസ്. ആ കൊച്ചു ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തെങ്കിലും ആ ട്രെയിൻ സേലം റെയിൽവേ സ്റ്റേഷൻ്റെ എത്തിനേക്കാൾ മുമ്പ് തന്നെ ആ കൊച്ചിനെയും കാമുകനെയും വീട്ടുകാരും ഒട്ടി. പിന്നെ ഈ നാണക്കേട് ഭയന്ന് പോലീസിനെ അറിയിക്കാൻ പറ്റാത്ത പല കേസുകളിലും പലരെയും ഗുരു സഹായിച്ചിട്ടുണ്ട്. അതെ, നമുക്ക് അപ്പം നിന്നാ പോരെ. എൻ്റെ അറിവില് ഈ മൊബൈൽ ഫോൺ ബേസ് ചെയ്തിട്ട് കുറ്റവാളികളെ കണ്ടുപിടിക്കണേല് ഈ അൽത്താഫ് ലാപ്ടോപ്പ് കഴിഞ്ഞിട്ട് പിന്നെ ഇന്ത്യയിൽ ഗുരു മാത്രമുള്ളൂ. അതെനിക്ക് ഉറപ്പാണ്. എടാ, നിനക്ക് ഭ്രാന്താണ്. ആ ചെക്കനാണ് ജെയിംസ് ബോണ്ട്. അവൻ്റെ ഒരു ഗുരു. ഗുരു എന്നുള്ളത് അവന്റെ ശരിക്കുള്ള പേരാണോ? മുഴുവൻ പേര് ഗുരുപ്രസാദ് എന്നാണ്. അല്ല, നീ നേരത്തെ അൽതാഫ് എന്ന ലാപ്ടോപ്പ് എന്ന അങ്ങനെ എന്തൊക്കെയാ പറയണ്ടായിരുന്നല്ലോ. എന്താണത്? എടാ, അതൊക്കെ അറിയണമെങ്കിൽ ജി കെ വേണം. ജി കെ, ജനറൽ നോളജ്, പൊതുവിജ്ഞാനം മനസ്സിലാണതേണ്ടി. ഗുരു. ഹലോ. ആ ഗുരു. ഹലോ ഹലോ അനീതു. ഒരു മിനിറ്റ്. സ്പീക്കറിൽ. ആ ഗുരു, പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. ആ, ഞാൻ മനുവിൻ്റെ ഫോൺ സ്പോട്ട് ചെയ്തു. ഇപ്പോൾ ഫോൺ വടക്കംശ്ശേരി ഗോവിന്ദപുരം റൂട്ടിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുക. 15 മിനിറ്റിനുള്ളിൽ ഗോവിന്ദപുരം ചെക്ക് പോസ്റ്റ് ക്ലോസ് ചെയ്ത് തമിഴ്നാട്ടിലേക്ക് കടക്കും. സോ ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സ്പോട്ടിൽ നിന്ന് അവിടേക്കുള്ള ഡിസ്റ്റൻസ് ഏകദേശം 103 കിലോമീറ്ററാണ്. നിങ്ങൾ ഇനി എത്ര സ്പീഡിൽ ഫോളോ ചെയ്താലും നിങ്ങളും അവരും തമ്മിൽ മിനിമം ഒരു 1 ഹവർ വ്യത്യാസം ഉണ്ടാവും. മാത്രമല്ല, നിങ്ങളവിടെ ഓടി എത്തുമ്പോഴേക്കും എന്തായാലും രാത്രിയോ. ഇനി അവരുടെ വാഹനം നിങ്ങൾ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ചെന്ന് തന്നെ വിചാരിക്കും. പക്ഷെ രാത്രിയിൽ വേറൊരു സ്റ്റേറ്റിൽ നിങ്ങളെ പോലുള്ള 3 പേർക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റില്ല. നമുക്ക് ഈ കാര്യം പോലീസിനെ അറിയിച്ചാലോ? അത് വേണ്ട, കാരണം അതെനിക്ക് പ്രശ്നവും. ഇത്തരം ഫോൺ ട്രാക്ക് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ഒരു സിവിലിയൻ ഉപയോഗിക്കുന്ന ഇല്ലീഗലാണ്. പിന്നെ എൻ്റെ ഊഹം അനുസരിച്ച് ഓൾറെഡി പോലീസ് അവരെ ട്രാക്ക് ചെയ്ത് ഫോളോ ചെയ്യുന്നുണ്ടോ? ഗുരു, അപ്പൊ ഞങ്ങൾ ഇനി എന്ത് ചെയ്യണം? തൽക്കാലം നിങ്ങൾക്ക് ഇനി ഒന്നും ചെയ്യാനില്ല. നിങ്ങൾ തിരിച്ചു എൻ്റെ വീട്ടിലോട്ടോ. എന്ത് വേണം അപ്പോൾ ഞാൻ പറയാം. ഓക്കെ ഗുരു. അതെ, നമുക്ക് വേഗം ഗുരു ഇരിക്കുക. എന്തായാലും നമ്മള് മെനക്കെട്ടു. ആ പയ്യന് പറയാനുള്ളതും കൂടെ അറിയാം. എന്തോന്നറിയാം, അവൻ തന്നെ പറയുന്നു മനു തമിഴ്നാട്ടിലെത്തി. നമ്മൾ ഇവിടുന്നിട്ട് എന്ത് ചെയ്യാനാണ്? മനുവിന്റെ ഒരു വാട്സാപ്പ് നോക്കി. നീതു, ഇത് നീ ഇപ്പൊ തന്നെ സി ഐക്ക് സെൻഡ് ചെയ്യേ. നമുക്ക് ഗുരുവിനെ കാണിക്കാം. വന്നേ. നിങ്ങൾ വന്നണ്ട. ആ
തലവാസന. ഏ വേണ്ട വേണ്ട, നീ വണ്ടി കുറച്ചുകൂടി കയറ്റി നിർത്തിയ. സ്റ്റോപ്പ് സ്റ്റോപ്പ്, നിപ്പോട്ട് കേട്ട വെളിയേ വാടാ, വണ്ടി ചെക്ക് പണോ. എന്നെ സാർ, ഏതാവത് ഇൻഫോർമേഷൻ എടുക്കാം? ഇൻഫോർമേഷൻ കിടച്ച മട്ടും തന്നെ പോലീസ് വെഹിക്കിൾ ചെക്ക് പോലീസോ? പോലീസ്ക്ക് എതും എപ്പോഴും മുടിയും. അപ്പുറം എന്നെ സാർ, നിങ്ങ കേരളവാ? ஆமா சார். அது தான் அந்த மாதிரி ஜாஸ்தி திமிரு. அப்படி ஒண்ணும் இல்ல சார், நீங்க செக் பண்ணுங்க சார், செக் பண்ணுங்க. நான் என்ன முட்டாள் நினைச்சியா? என்ன சார், என்ன பிரச்சனை? கீழே பாரு. ഇത് കാലി നേരത്തെ രാത്രി അടിച്ചത്. എംടി സാർ, ഒന്നുമില്ല. ഓപ്പൺ പണ്ട. ആ ചാവി എടുത്തോളുക. സൊല്ലുക സാർ. ആമ സാർ. ഓക്കെ സാർ. അത് ഫോട്ടോ കൊഞ്ചം വാട്സപ്പ് പണലാമോ സാർ? ആമ സാർ. ഐ വിൽ ട്രൈ മൈ ബെസ്റ്റ് സാർ. ഓക്കെ സാർ, താങ്ക് യു സാർ. ഓയ് ഓയ് ഓയ്, സ്റ്റോപ്പ് ദ കാർ. അണ്ട ബോട്ടിൽ എടുത്തിട്ട് പോടാ. இதே வெக்கலா. ஏய் ஏய் ஏய், ஏமாத்திட்டாரா? டா வண்டி எடு, வண்டி எடு, அந்த வண்டியை ஃபாலோ பண்ணுங்க. நல்ல பொறுக்கி ராஸ்கில். சீக்கிரம் சீக்கிரம் சீக்கிரமா போங்க. മനുവിന്റെ ഫോണിൽ നിന്നൊന്ന് വാട്സപ്പ് മെസ്സേജാ. ഞാൻ ഈ പിക്സ് ഒന്ന് കോപ്പി ചെയ്യുന്നുണ്ട്. നിങ്ങളൊന്നും അവിടെ ഇരിക്കേ. ഞാനിതുവരെ അന്വേഷിച്ച കേസുകളെല്ലാം തന്നെ ലവറിൻ്റെ കൂടെ ഒളിച്ചൂടി പോയവരോ സ്വമേധയാ വീട് വിട്ടു പോയവരാണ്. ഒരു തുള്ളി ചോര പോലും പൊടിയാത്ത കേസുകൾ. പക്ഷേ ഈ കേസ് തികച്ചും ഡിഫറെൻ്റാണ്. ഇവിടെ രണ്ട് വലിയ ക്രൈംസ് നടന്നിരിക്കുന്നു, ഒരു ബ്രൂട്ടൽ മർഡറും ഒരു കിഡ്നാപ്പിംഗ്. പേഴ്സണലി ഇതെനിക്ക് വളരെ ചലഞ്ചിങ് ആണ്. ഒരു കൊച്ചു ഡിറ്റക്റ്റീവ് എന്ന നിലയിൽ നിങ്ങളെ സഹായിക്കുന്ന എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുക എന്നുള്ളത് എൻ്റെ കൂടി ആവശ്യമാണ്. ഇനി ഞാൻ നിങ്ങളെ വിളിപ്പിച്ച് എന്തിനാണെന്ന് പറയാം. ഓക്കെ,
ഇഫ് യു ഡോണ്ട് മൈൻഡ് ഞാൻ നിങ്ങളെ പേരെ വിളിക്കൂ. ചിലപ്പോൾ നിങ്ങൾ എൻ്റെ സീനിയേഴ്സ് ആയിരിക്കാം, എങ്കിലും എനിക്ക് അതാണ് സൗകര്യം. ഓക്കെ. ഇതാണ് മനുവിൻ്റെ ഫോണിൽ നിന്ന് നീതുവിൻ്റെ ഫോണിലേക്ക് വന്നിട്ടുള്ള മെസ്സേജ്. ഇതുപോലെ നിങ്ങളുടെ മൂന്ന് പേരുടെയും ഫോണിലേക്ക് മനു മുൻപ് അയച്ചിട്ടുള്ള മെസ്സേജ് ഉണ്ടെങ്കിൽ എനിക്കത് കാണണം. വാട്സപ്പ്, SMS, എന്തായാലും ടെക്സ്റ്റ് മെസ്സേജ് മാത്രം. ആ ഫോൺ ഇതാ. ഇസ നോക്കുന്നില്ലേ? ആച്ചക്കനെ എനിക്ക് SMS ഒന്നും അയക്കാറില്ല. ഞാനും അവനും തമ്മിലുള്ള ഇരിപ്പശത്ര ശരിയല്ലാതെ. ഇവൻ കിളി പോയി മഴയത്ത് കിടക്കണപ്പേക്ക് മനുവിടുത്ത് FB ഇട്ടു. അതോടെ ഇവര് തമ്മിൽ സീനായെങ്കിലും 1K ലൈക്സ് ആണ് കിട്ടിയത്. മനുവിന്റെ മെസ്സേജ് ഫോണിലുണ്ട്, കൊടുക്ക. യെസ്, ദിസ് മെസ്സേജ് ഇസ് റിട്ടൺ ഇൻ ഇംഗ്ലീഷ്. നവീന്റെ ഫോണിൽ മനുവിന്റെ മെസ്സേജ് ഒന്നുമില്ലേ? ഇത് മനുവിന്റെ മെസ്സേജ് ആണ്. നോക്ക്, ഈ മെസ്സേജ് പക്ക ഇംഗ്ലീഷിലാണ്. അപ്പോൾ മനുവിൻ തന്നെ നേരത്തെ മെസ്സേജ് മാത്രം മംഗ്ലീഷിൽ അയച്ചു, അതും ഇങ്ങനത്തെ ഒരു ക്രൂഷ്യൽ സ്റ്റേജിൽ. ബട്ട് ഈ മെസ്സേജ് മലയാളത്തിലാ. നോക്കട്ടെ. ഇത് നവംബർ 1 കേരളപ്പിറവിയോടനുബന്ധിച്ച് മനു അയച്ച മെസ്സേജാണ്. ഇത് മലയാളത്തിലാണ്, പക്ഷെ മംഗ്ലീഷിലല്ല. ഇതിലൂടെ ഒരു കാര്യം വ്യക്തമാണ്, മനു മംഗ്ലീഷിൽ മെസ്സയക്കുന്ന ആളല്ല. ഈ മെസ്സേജ് മംഗ്ലീഷിലാണെന്ന് മാത്രമല്ല, ഇതിൽ ഫുൾ സ്റ്റോപ്പ്, കോമ, ഡോട്ട്സ് എല്ലാം വളരെ കൃത്യമായി തന്നെ യൂസ് ചെയ്തിരിക്കുന്നു. ഈ പ്ലീസിൻ്റെ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഒഴികെ. ഈ മെസ്സേജ് സത്യമാണെങ്കിൽ കൊലയാളിയുടെ കണ്ണ് വെട്ടിച്ച് ഇങ്ങനൊരു സിറ്റുവേഷനിൽ മനുവിനെ എന്നെ കൃത്യമായി ഇത്രയും വൃത്തിയുള്ള മെസ്സേജ് അയക്കാൻ കഴിയും? അപ്പോൾ മനു അല്ല മെസ്സേജ് അയച്ചെന്നാണ് ഗുരു പറയണത്? എൻ്റെ ഊഹം ശരിയാണെങ്കിൽ മനു അല്ല ഈ മെസ്സേജ് അയച്ചിരിക്കുന്നത്. പിന്നെ കൊലയാളിയോ? അങ്ങനെ ഒരു മെസ്സേജ് അയക്കാൻ മാത്രം മണ്ടനാണ് അയാൾ. മണ്ടനായിരിക്കാൻ സാധ്യത കുറവാണ്, ചിലപ്പോൾ അയാളെ അതിബുദ്ധി ആയിരിക്കും. എന്തോന്ന് അതിബുദ്ധി? ആ മെസ്സേജ് ഒന്നുകൊണ്ട് മാത്രമാണ് ഞാനും നിങ്ങളും പോലീസും ഒക്കെ വിവരം അറിഞ്ഞത്. ഇല്ലെങ്കിൽ ഈ സംഭവം ഒരു കുഞ്ഞു പോലും അറിയാതെ പോയനെ. ശരിയാണ്, ഒരുപക്ഷെ മെസ്സേജ് വന്നില്ലായിരുന്നെങ്കിൽ തൽക്കാലം ഇക്കാര്യം ആരും അറിയില്ലായിരുന്നു. പക്ഷെ നമ്മളും പോലീസ് ഇക്കാര്യം അറിഞ്ഞിട്ടും എന്ത് സംഭവിച്ചു? ഇപ്പോഴും മനുവിൻ്റെ ഫോൺ തമിഴ്നാട്ടിലൊരു ഹൈവേയിലൂടെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അത്രയും മാത്രമേ നമുക്ക് അറിയാവൂ. അതിപ്പോൾ ചിലപ്പോൾ പോലീസിനും അറിയായിരിക്കും. പക്ഷേ കൊലയാളി ഇപ്പോഴും സേഫാണ്, അയാൾ സേഫ് സോണിൽ നിന്നാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മനുവിൻ്റെ ഫോണിൽ നിന്ന് വന്ന വാൻ്റെ ചിത്രവും ആ കൊലയാളി അയച്ചതെന്നായിരിക്കും. തീർച്ചയായും, കാരണം നിങ്ങൾ ഈ ചിത്രം കണ്ടു, പുറത്തുനിന്നുള്ള വാനിൻ്റെ ഒരു വൈറ്റ് ഷോട്ടാണ്. ഈ ചിത്രം മനു കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് എടുത്തതായിരിക്കും. കാരണം കിഡ്നാപ്പ് ചെയ്യപ്പെട്ടതിന് ശേഷം ഇങ്ങനൊരു ചിത്രം എടുക്കാൻ അത്ര എളുപ്പമായിരിക്കില്ല. മാത്രമല്ല, ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ എവിടെയോ. സോ മനു കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നതിന് മുമ്പ് തന്നെ മനുവിൻ്റെ ഫോണിൽ ഈ ചിത്രം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മനു നീതുവിന് മെസ്സേജ് അയച്ചപ്പോൾ എന്തുകൊണ്ട് ഈ ചിത്രം മാത്രം ഫോർവേഡ് ചെയ്തില്ല? അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ വിത്തിൻ 1 hour പോലീസിന് ഈസിയായി വാൻ പൊക്കാമായിരുന്നു. അങ്ങനെയാണെങ്കിൽ അയാൾ എന്തിനീ ഫോട്ടോ സെൻഡ് ചെയ്ത് റിസ്ക് എടുക്കണം? അയാളെ സംബന്ധിച്ച് സേഫായി ലക്ഷ്യത്തിലെത്തിയെന്ന് അയാൾ കരുതിയിട്ടുണ്ടോ? അല്ലെങ്കിൽ ഈ വാൻ തന്നെ അയാൾ ഉപേക്ഷിച്ചിട്ടുണ്ടോ? കൊലയാളിയാണ് മെസ്സേജും ഫോട്ടോയും അയച്ചതെങ്കിൽ എന്തുകൊണ്ട് എൻ്റെ ഫോണിലോട്ട് അയച്ചു? മനു ആണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, കാരണം എനിക്കെന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്നാണ് കരുതുന്നുണ്ടാവും. പക്ഷേ ഇതിപ്പോ നീതു ഇന്നോ ഇന്നലെയോ മനു വിളിക്കുകയോ നീതു മനുവിനെ വിളിക്കുകയോ ചെയ്തിരുന്നു? ഇല്ല, ഇന്നോ ഇന്നലെയായിട്ടോ ഞങ്ങൾ കോൺടാക്ട് ചെയ്തിട്ടില്ല. ഞാനും ധരണയും മറ്റേക്കോട്ട് കുറച്ച് തിരക്കിലായിരുന്നു. ഇപ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമായി, മനുവിൻ്റെ കോൾ ലിസ്റ്റ് നോക്കി റാൻഡം രീതിയിലല്ല അയാൾ മെസ്സേജ് ചെയ്തിരിക്കുന്നത്. മനുവിൻ്റെ കോൺടാക്ട് സെർച്ച് ചെയ്ത് അതിൽ കൃത്യമായി നീതുവിന് മെസ്സേജ് ചെയ്തിരിക്കുന്നു. അതിനർത്ഥം നീതുവും മനുവിൻ്റെ ഫാമിലിയുമായുള്ള റിലേഷൻഷിപ്പ് അറിയാവുന്ന ആരോ ഒരാൾ, അയാളാണ് ഈ കൃത്യം ചെയ്തിരിക്കുന്നത്. ഗുരുവിൻ്റെ ഊഹം ശരിയാണെന്ന് തന്നെ വെക്കാം. പിന്നെ അയാൾ എന്തിനാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യാതെ അയാളുടെ നീക്കങ്ങൾ നമുക്ക് കാണിച്ചു തന്നെ? അയാളുടെ ലക്ഷ്യം അയാൾ വിചാരിക്കുന്ന രീതിയിൽ പോലീസിൻ്റെ അന്വേഷണം വഴിതെറ്റിക്കുക എന്നുള്ളതാണ്. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് കഴിഞ്ഞാലും പോലീസിന് ഫോൺ ട്രാക്ക് ചെയ്യാൻ കഴിയുമെന്ന് അയാൾക്കറിയാം. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാതെ പോലീസിന് ജോലി എളുപ്പമാക്കിയാണ് അയാൾ ചെയ്യുന്നത്. ഒരു മോഷ്ടാവ് എന്തിനിങ്ങനെയൊക്കെ ചെയ്യണം? നീതുവും പോലീസും കരുതുന്ന പോലെ അയാൾ ഒരു മോഷ്ടാവ് മാത്രമല്ല. പിന്നെ എന്തിനത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനെനിക്കൊരു ഉത്തരവില്ല. കാരണം ഇതിൽ നമുക്ക് വളരെ കുറച്ച് കാര്യങ്ങൾ അറിയാവൂ. ഇതിൽ നിങ്ങൾക്കറിയാത്ത എനിക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്.
ആ ഫോട്ടോയിൽ വാങ് കിടക്കുന്ന സ്ഥലം എവിടെയാണ്? നവീന്റെ വീടിന്റെ അടുത്താണ്. നവീന്റെ വീട്ടിൽ നിന്ന് മെയിൻ റോഡിലേക്ക് റെയിൽ ക്രോസ് ചെയ്തിട്ട് ഒരു നടവഴിയുണ്ട്. ആ വഴി റോട്ടിൽ ചേർന്ന സ്ഥലത്താണ് ഈ വണ്ടി കിടക്കുന്നത്. സോ സിമ്പിൾ. എടാ, ആ വാനിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഒരു പാതി ബോർഡ് കാണാം. അതെന്തുട്ടാന്ന് മനസ്സിലായ? എലിപ്പനി ബോധവൽക്കരണത്തിന്റെ പഞ്ചായത്ത് വെച്ച ബോർഡാണ്. നമ്മുടെ ഏരിയയില് ആ ബോർഡ് അവിടെ മാത്രമേ ഉള്ളൂ. അവിടെ അങ്ങനെ ഒരു ബോർഡ് ഞാൻ കണ്ടിട്ടില്ല. എടാ, ഞാനും നീയും പണ്ട് മഴയത്ത് ബൈക്കിൽ നിന്ന് സ്കിഡ് ചെയ്ത് വീണിട്ട് 4000 രൂപയുടെ ജീൻസ് കീറിയെന്നും പറഞ്ഞ് കരഞ്ഞത് ഓർമ്മയുണ്ട് എനിക്ക്. ജീൻസ് കീറിയെന്നുള്ള കരഞ്ഞില്ലേ പോട്ടെ. ആ സീനിൽ ആ ബോർഡുണ്ട്. ആ സെയിം സ്പോട്ടിലാണ് ആ വണ്ടി കിടക്കുന്നത്. എങ്കിൽ നമുക്ക് അവിടെ ഒരു പോയി നോക്കിയാലോ? അത് ശരിയാ. എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയാലോ പോവാം. ഹലോ സർ. ആനീതോ, പോലീസ് മനുവിന്റെ ഫോൺ ട്രാക്ക് ചെയ്ത് അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുക. വെറും അരമണിക്കൂർ ഗ്യാപ്പ് മാത്രമേ ടീം ഒബിഡിയും അവരും തമ്മിലുള്ളൂ. മാത്രമല്ല, പൊള്ളാച്ചി വാൽപ്പാർ റൂട്ടിലാണ് അവർ മൂവ് ചെയ്തോണ്ടിരിക്കുന്നത്. അത് വളരെ ടഫായ ഹെയർപിൻസും കയറ്റങ്ങളൊക്കെ ഉള്ള റോഡാണ്. എന്തായാലും അവർക്ക് വലിയൊരു സ്പീഡ് എടുക്കാനാവില്ല. ടീം ഒബിഡി കുറച്ച് സമയത്തിനുള്ളിൽ അവർക്കൊപ്പം എത്തും. നീതു അയച്ച ഫോട്ടോ ഉള്ളതിന് അവരുടെ വാഹനം ഐഡന്റിഫൈ ചെയ്ത് അവരേക്ക് ഓർഡർ ചെയ്യും. സർ മനു, ഡോണ്ട് വറി നീതു. ക്രിമിനൽസിനെ പിടിക്കാന്നുള്ളതിനേക്കാൾ വിക്ടിംസിന്റെ സേഫ്റ്റിക്കാണ് ടീം ഒബിഡി പ്രാധാന്യം നൽകുക. മനു ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മനുവിനെ അവർ സേഫായി തിരിച്ചുകൊണ്ടുവരും. എന്തായാലും നീതു, നമുക്ക് അധികം നേരം കാത്തിരിക്കേണ്ടി വരില്ല. ഞാൻ ഗ്ലാഡ് ന്യൂസുമായി വിളിക്കാം. ഇനിയും നമ്മൾ ഈ സാറിന്റെ സ്ഥലത്ത് പോയി നോക്കണം. അത് വേണോ ഗുരു? തീർച്ചയായും വേണം. സി ഐ പറഞ്ഞൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചു. മനു ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ മനുവിനെ സേഫായി തിരിച്ചുകൊണ്ടുവരും. അതായത് സി ഐക്ക് ഇപ്പോഴും മനു ജീവിച്ചിരിക്കുന്ന കാര്യത്തിൽ യാതൊരു വിധ ഉറപ്പുമില്ല. പക്ഷെ എനിക്ക് ഉറപ്പുണ്ട്, മനു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നില്ല. യെസ്, മനു ഈസ് നോ മോർ. ഇസ് എനിക്ക് ആ സ്പോട്ട് ഒന്ന് കാണണം. പോ. വണ്ടി എവിടെയെങ്കിലും നോക്കിയിരുന്നു.
അത് വേണോ? വേണോ, രണ്ടിലും നിറഞ്ഞിട്ട് പോയാൽ മതി. ഏ இவங்களுக்கு பேச்சு வராதா? முட்டாள்கள். യാതൊരു കാരണവശാലും സാധന സ്വിച്ച് ഓഫ് ആവരുത്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് മാത്രം നീങ്ങുക. എന്തു വന്നാലും പിടികൊടുക്കരുത്. ശരിയാ സാർ. ഒരു കാര്യം മറക്കണ്ട, പോലീസ് നമ്മുടെ തൊട്ട് പിന്നിലുണ്ട്. സൂക്ഷിക്കണം. ഓക്കെ. ഞങ്ങളവരുടെ തൊട്ട് പിന്നിലുണ്ട്. മാക്സിമം ഒരു 15 മിനിറ്റ്. ഒരു കിലോമീറ്റർ കൂടി മുന്നോട്ട് പോയാൽ ഹെയർപിൻസ് ആണ് സാർ. അവരത് ക്രോസ് ചെയ്യുമ്പോഴേക്കും ഞങ്ങളവരെ അറ്റാക്ക് ചെയ്തിരിക്കും. ഒരു മണിക്കൂറിന് ശേഷം ഞാൻ സാറിനെ വീണ്ടും വിളിക്കാം. ഓക്കെ സാർ. ശരി സാർ.
എന്തു അടയത്? രണ്ടര മണിക്കൂറായില്ലേ സാറേ വണ്ടി കയറിട്ട്, ഇതൊക്കെ എത്ര നേരം പിടിച്ചുവെക്കാൻ പറ്റും? കമാൻഡോസ് ആണത്രേ കമാൻഡോസ്. ഇപ്പോൾ അവർ ഹെയർ പിൻസ് കയറി തുടങ്ങി. ഹെയർ പിൻസ് തീരുന്നതിന് മുമ്പ് നമുക്ക് അവരെ അറ്റാക്ക് ചെയ്യണം. Everybody ready for an encounter? Yes, sir. Okay, come on. Ready first. എന്നാ ചൊന്നും എത്തറിയില്ല. Are you sure? Yes, sir. Reverse.
സെർച്ച്. ഇല്ല സർ, ആ വാൻ മാത്രം, പിന്നെ ആ ഫോണും. ആ വാൻ ഐഡന്റിഫൈ ചെയ്തോ? ഉവ്വ് സർ, അത് കണ്ണൂർ സിവിൽ സ്റ്റേഷനിൽ നിന്ന് രണ്ടു ദിവസം മുമ്പ് മോഷണം പോയ വണ്ടിയാ. വേറെ എന്തെങ്കിലും ഹിൻസ്? ഇല്ല സർ. കേസിൽ എന്തെങ്കിലും ലീഡ് ഉണ്ടായാൽ എനിക്ക് റിപ്പോർട്ട് ചെയ്യണം. ഓക്കെ സർ, ഷോർ. സോറി സർ.
ഇതാണ് ആ ബാങ്ക് അടഞ്ഞ സ്ഥലം. വാ ഗുരു, ദേ ഇതാണ് ആ ബോർഡ്. ആ ഫോട്ടോയിൽ വാങ്ങിയെടുക്കുന്ന മാതിരി കാറൊന്നും ഇടാം. പക്ഷെ അങ്ങനെ ആഗ്രഹിക്കാൻ മാത്രമേ നമുക്കിപ്പോ പറ്റൂ, കാരണം ഈ സ്ഥലം കൂടി കണ്ടപ്പോ എന്റെ തീരെ കൂടുതൽ ബലപ്പെടുകയാണ് ചെയ്തത്. എന്റെ തീരെ ഇതാണ്, കൊലയാളിയുടെ ലക്ഷ്യം മനുവിന്റെ അമ്മയുടെ മരണമാണ്. മോഷണം സത്യം മറിക്കാനുള്ള തന്ത്രം മാത്രമാണ്. മനുവിനെ കിഡ്നാപ്പ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മുൻകൂട്ടി പ്ലാൻ ചെയ്തിട്ടുള്ളവാൻ സാധ്യമില്ല, കാരണം അങ്ങനെയാണെങ്കിൽ ഇത്രയും ദൂരെ വണ്ടി കൊണ്ട് പാർക്ക് ചെയ്യാൻ ചാൻസ് ഇല്ല, അതും പട്ടാപ്പകൽ. 3, കൊലയാളിയെ സംബന്ധിച്ച് കിഡ്നാപ്പിംഗ് അനിവാര്യമായി വന്നിട്ടുണ്ടാവും. കുട്ടി കൊലയോ കൊലപാതകയോ നേരിട്ട് കണ്ടിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അവരുടെ വാഹനം തിരിച്ചറിയുക, അങ്ങനെ എന്തെങ്കിലും. ൊണ്ടല്ല സ്വമേധയെ വന്നതാണ്, കാരണം ആ വാങ് കിടന്ന സ്ഥലത്ത് ചെറിയൊരു സ്ട്രഗിൾ നടന്നായി കാണാൻ കഴിയും. ചിലപ്പോൾ സ്ട്രഗിളിനിടയിലായിരിക്കാം ഷൂസ് നഷ്ടപ്പെട്ടത്. 5, ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പോയിന്റ്. ഈ കൊലയിൽ ഐവിറ്റ്നസ്സായ കൊലയാളയെ നേരിട്ടറിയാവുന്ന മനുവിനെ കിഡ്നാപ്പ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് കൊന്നു കളയുന്നതാണ് അവർക്ക് സേഫ്. കിഡ്നാപ്പിങ്ങിന് വേണ്ട യാതൊരു മുന്നൊരുക്കം കൂടാതെ വന്നയാൾക്ക് മനുവിനെയും കൊണ്ട് അധികം ദൂരം സഞ്ചരിക്കാനാവില്ല. എന്നിട്ടും അയാൾ നമ്മുടെ സ്റ്റേറ്റ് വിട്ട് മറ്റൊരു സ്റ്റേറ്റിലൂടെ ഇപ്പോഴും കൂളായി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അതിനർത്ഥം ആ വാനിൽ മനു ഇല്ലെന്നാണ്. ഇനി കൺക്ലൂഷൻ. എൻ്റെ ഒരു ഊഹം അനുസരിച്ച് ഈ റോഡ് ചേരുന്ന മെയിൻ റോഡ് ലെഫ്റ്റ് പോയാൽ ലെവൽ ക്രോസ്, റൈറ്റ് പോയാൽ ബൈപ്പാസ്. ലെവൽ ക്രോസ് വഴി പോകാൻ സാധ്യത കുറവാണ്, കാരണം കേറ്റട കെട്ടി അവർ പെടും. പിന്നെ ആകെയുള്ള മാർഗം ഈ റോഡ് ചേരുന്ന മെയിൻ റോഡ് മുതൽ ബൈപ്പാസ് വരെ 7 കിലോമീറ്റർ. ഈ 7 കിലോമീറ്ററിൽ 4 കിലോമീറ്റർ ദൂരം റോഡിന് ഇരുവശവും പാടശേഖരങ്ങളാണ്. ഈ 4 കിലോമീറ്ററിൽ മനു ഉണ്ടാകും, ജീവനോടെയാണെങ്കിലും അല്ലെങ്കിലും. പക്ഷെ ഇത്രയും ദൂരം മനുവിനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ്. പക്ഷെ ഇപ്പോൾ ഇതല്ലാതെ നമ്മുടെ മുമ്പിൽ വേറെ മാർഗങ്ങളൊന്നുമില്ല. നീതുവിന് ഞങ്ങളിവിടെ വരണമെന്നില്ല, വീട്ടിലാകുമ്പോൾ ഒറ്റയ്ക്കല്ലേ ഉള്ളൂ. നമുക്ക് പോവാം. അല്ല ഗുരു, ഞാനും നിങ്ങളുടെ ഒപ്പം വരുന്നുണ്ട്. ഇസയുടെ വീട്ടിൽ നിന്ന് എന്റെ സ്കൂട്ടർ എടുക്കണം. ഇസ എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടായാൽ വിളിക്കണം. എന്തിനാണ് ഇനി ഇതിന്റെ വിളിച്ച് തീരെയാക്കാനാണ്? തീരെ കഴിഞ്ഞു, ഇനി പ്രാക്ടിക്കൽസ്. ഒന്ന് പോയി വണ്ടി എടുത്തിട്ട് അടക്ക.
വല്ല വിവരം കിട്ടിയോ? യെസ്, ഇവിടെ നിന്ന് ഈ ഡയറക്ഷനിൽ കുറച്ചുകൂടെ പോയാൽ ഒരു കാട്ടരുവിയുണ്ട്. അതിന്റെ സൈഡ് പിടിച്ച് ഏകദേശം 20 മിനിറ്റ് നടന്നാൽ ഒരു വലിയ പാറക്കെട്ട് കാണാം, പത്തിരിപ്പാറ. ആ ഭാഗത്ത് ചില അപരിചിതരെ കണ്ടതായി ഇവർ പറയുന്നു. പക്ഷേ ഇവിടെ നിന്നാരും നമ്മളെ വഴി കാണിക്കാനോ നമ്മെ സഹായിക്കാനോ തയ്യാറല്ല. മാത്രമല്ല ഈ സമയത്ത് കാട് കയറുന്നത് ബുദ്ധിയല്ല എന്നാണ് മൂപ്പന്റെ ഉപദേശം. പറയൂ സാർ, എന്താ നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ? ഇറ്റ്സ് ടൈം ഫോർ ആക്ഷൻ, കം ഓൺ ഗായ്സ്. അഞ്ചോ ആറോ ദിവസം കൂടി. ആ മതിൽ വരുമോ അതോ നമ്മൾ ഊമ്പിക്കോ? അത് വരും, വരാതിരിക്കില്ല. നിനക്കൊന്നും രക്ഷയില്ല, പറഞ്ഞോ. ആ കുട്ടി അവിടെ എന്തിനു വേണ്ടി ഇത് ചെയ്തു? പറയണോ? പറയാൻ മര്യാദയ്ക്ക് പറഞ്ഞോ, അല്ലെങ്കിൽ രണ്ടും ഈ പാറപ്പുറത്ത് കിടന്ന് പുഴുത്ത് ചാവും. പറയാം, ഞാനെല്ലാം പറയാം. ഹലോ സാർ, മനുവിനെ കിട്ടിയോ? നീതു, ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. മനുവിന്റെ ബോഡി വാൽപ്പാറക്കടുത്ത് ഫോറസ്റ്റിൽ നിന്ന് പോലീസ് കണ്ടെടുത്തു. ചാക്കിൽ കെട്ടിയ നിലയിലായിരുന്നു. ബോഡി ഇപ്പോ വാൽപ്പാറ സെൻട്രൽ ഹോസ്പിറ്റൽ മോർച്ചറിയിലാണ്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാളെ രാവിലെ തിരിച്ചുകൊണ്ടുവരും. ഹലോ നീതു, ഹലോ ഹലോ.
ഹായ് നീതു, ഞാൻ നീതുവിനും കാത്തിരിക്കായിരുന്നു. മനു എവിടെ? അനാവശ്യമായ കോൺവെർസേഷൻ നമുക്ക് മാക്സിമം ഒഴിവാക്കാം. വെറുതെ ആളുകൾക്ക് ബോറടിക്കും. ഗുരു, മനു എവിടെ? അവൻ എന്തു പറ്റി? പറയാം. പക്ഷേ ഒരൊറ്റ ചോദ്യത്തിനോട് ഉത്തരം നൽകണം. വാൽപ്പാറയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മനുവിനെ തേടി നീതു ഇനി പാലത്തിനടിയിൽ വന്നു. സി എന്നോട് ഫോണിൽ സംസാരിച്ച കാര്യം ഗുരു എങ്ങനെ അറിഞ്ഞു? സോറി നീതു, ആ സിയെ ഞാനായിരുന്നു. നീതുവിനോട് എത്തിക്കാൻ ഞാൻ ചെയ്തൊരു ഫേക്ക് കോൾ. ഇനി പറ മനുവിനെ അന്വേഷിച്ച് നീതു എന്തിനി പാലത്തിനടിയിൽ വന്നു? അതെനിക്ക് നിന്നെ ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് നീ ബോധിപ്പിക്കേണ്ടി വരും, എന്നെ അല്ല പോലീസിനെ. നീതുവിനെ സഹായിക്കാനാണ് ഞാൻ ഈ കേസിൽ ഇതുവരെ ശ്രമിച്ചത്, ഇപ്പോഴും അതിനാണ് ശ്രമിക്കുന്നത്. സോ പ്ലീസ് കോപ്പറേറ്റ് വിത്ത് മീ. നിനക്കെങ്ങനെ അറിയാം ഞാനിവിടെ വരുമെന്ന്? നേരത്തെ നീ എനിക്ക് ഫോൺ തന്നില്ലേ മനുവിൻ്റെ ഫോണിൽ നിന്ന് വന്ന വാട്സപ്പ് ഇമേജ് കോപ്പി ചെയ്യാനായിട്ട്? അപ്പോൾ അതേ സെയിം നമ്പറിൽ നിന്ന് വന്ന് ഈ പാലത്തിൻ്റെ വാട്സപ്പ് ഇമേജ് ഞാൻ കണ്ടു. അതുമാത്രം നീ ഞങ്ങളിൽ നിന്നും പോലീസിൽ നിന്നും മറച്ചു വെച്ചു. ആ നിമിഷം മുതൽ നീയാണ് എൻ്റെ സസ്പെക്ട്. നീതു, ഇനി പറ, നീ എങ്ങനെ കൊലയാളിയുടെ കൂട്ടത്തിൽ വന്ന് വിട്ടു? ഗുരു, ഞാൻ പെട്ടതല്ല, എനിക്ക് വേണ്ടി അവരത് ചെയ്തത്. എനിക്ക് വേണ്ടി? നിനക്ക് വേണ്ടി? പറയാം, ഇനി എനിക്ക് പിടിച്ചു നിൽക്കാനാവും തോന്നുന്നില്ല. ഈ ടെൻഷൻ എനിക്ക് താങ്ങാനാവുന്നതിലേറെയാണ്. ഇനി ഞാനെല്ലാം മറച്ചു വെച്ചാ ഹൃദയം പൊട്ടി ഞാൻ ചാവും. എന്തിന്? എന്തിന് നീ ഇത് ചെയ്തു? നീതു വാ. ആ അമ്മ പറഞ്ഞു ചേച്ചിയെ വന്ന് കാണാൻ. എന്താ കാര്യം? ആ പറയാം, നീ ഇരിക്കേ. ആ നീതു ഒന്ന് എറണാകുളത്ത് പോയിരുന്നോ? ഓ, അതാണോ കാര്യം? ചേച്ചി കണ്ടത് എന്നെ തന്നെ. എൻ്റെ കുട്ടി, ഇത്തരം സംഘടനയിൽ പ്രവർത്തിക്കുന്നതിൻ്റെ ഭവിഷ്യത്ത് നിനക്കറിയോ? എങ്ങാനും പിടിക്കപ്പെട്ടാൽ ജാമ്യം പോലും കിട്ടില്ല. അറിയാം ചേച്ചി, എല്ലാം അറിഞ്ഞിട്ട് തന്നെ ഞാൻ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. നിന്റെ അമ്മ എങ്ങാനും ഇത് അറിഞ്ഞ? അറിയില്ല. അമ്മയെന്നല്ല, ചേച്ചിയും ഞാനും അല്ലാതെ മൂന്നാമതൊരാളിത് അറിയാൻ പോകുന്നില്ല. പിന്നെ ചേച്ചി ഇത്രയും നാൾ എന്നോട് കാണിച്ച സ്നേഹവും വാത്സല്യവും ഒക്കെ ജെനുവിൻ ആയിരുന്നെങ്കിൽ ആരും ഇതറിയില്ല ഒരിക്കലും. നീതു, പിന്നെ ചേച്ചിയിലൊപ്പം മോളിൽ കണ്ട ആ ഫ്രണ്ടിന്റെ കാര്യവും ആരും അറിയാൻ പോകുന്നില്ല. രണ്ടാഴ്ച പ്രത്യേകിച്ചൊന്നും സംഭവിക്കാതെ പോയി. ഞാനും ആ വിഷയത്തെക്കുറിച്ച് മറന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിവേകിന്റെ കോൾ വരുന്നത്, അത്യാവശ്യമായിട്ട് കാണണമെന്ന് പറഞ്ഞു. ആരാണ് വിവേക്? വിവേക് ഞാൻ ചെയ്ത ഒരു ഡോക്യുമെന്ററിയുടെ സിനിമാറ്റോഗ്രാഫറാണ്. ആകാശിന് കീഴിലുള്ള എന്തിനെക്കുറിച്ചും അതിമനോഹരമായി സംസാരിക്കുമായിരുന്നു വിവേക്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്.
വിവേകിന്റെ തോട്ട്സ്, ഐഡിയാസ്, കമന്റ്സ് എല്ലാം എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി. ശരിക്കും ഒരു ജീനിയസ്. പക്ഷേ അന്ന് വിവേകിനെ കാണാൻ പോയ ഞാൻ കണ്ടത് വേറൊരു വിവേകിനെയായിരുന്നു. എന്താ ഇതിന്റെ അർത്ഥം? ഇതാണ് ഞാൻ തിരഞ്ഞെടുത്ത എന്റെ ലക്ഷ്യത്തിലേക്കുള്ള വഴി. എന്ത് ലക്ഷ്യം? നീ രണ്ട് ചില്ലും തല്ലിപ്പൊട്ടിച്ച് ക്വിറ്റ് ഇന്ത്യ എന്നുള്ള പോസ്റ്ററും പതിച്ചാൽ ഇന്ത്യ വിട്ട് ഓടിപ്പോകുന്നവരാണ് ഈ മൾട്ടിനാഷണൽ കമ്പനികളെന്നാണോ നീ ധരിച്ചു വെച്ചിരിക്കുന്നത്? അത്തരം വ്യാമോഹങ്ങളൊന്നും ഞങ്ങൾക്കില്ല വിവേക്. മീഡിയകളിൽ ഇത്തരം വാർത്തകൾ വരിക, അതുവഴി ജനങ്ങൾക്കിടയിൽ ഇതൊരു ചർച്ചയാകുകയും ബഹുരാഷ്ട്ര കുത്തുകൾക്കെതിരെ ഒരു ജനകീയ പ്രതിരോധം ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് ഞങ്ങളുടെ ലക്ഷ്യം. എന്തായാലും ഇത്തരം ആളെക്കൊല്ലി കൺവെൻഷണൽ വിപ്ലവ പ്രസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് നിനക്കും നിന്റെ സമൂഹത്തിനും ദോഷം മാത്രമേ വരൂ. അതുകൊണ്ട് നീതു നീ ഈ ഭ്രാന്തൻ ആക്ടിവിറ്റീസ് ഒക്കെ ഉപേക്ഷിച്ച് തിരിച്ചു വാ. സോറി വിവേക്, ഞാൻ പിന്നിട്ട വഴികൾ തിരിച്ചു വരിക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ നീ പറഞ്ഞില്ലേ എന്റെ ഭ്രാന്തൻ ആക്ടിവിറ്റീസ്, അതാണിപ്പോ എന്റെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം നൽകുന്നത്. ഓക്കേ, നിന്റെ ജീവിതം നിന്റെ തീരുമാനം. പക്ഷേ എന്ത് മഹത്തായ ലക്ഷ്യത്തിനായാലും മുമ്പൊരിക്കലും കാണാത്ത മനുഷ്യരെ ശത്രുക്കളായി പ്രഖ്യാപിച്ച് അവരോട് യുദ്ധം ചെയ്യുന്ന നിന്നെ പോലുള്ള മനോരോഗികളുമായി ഒരു തരത്തിലുള്ള റിലേഷൻ തുടരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഗുഡ് ബൈ. എന്റെ അച്ഛന്റെ മരണശേഷം അന്ന് ഞാൻ വീണ്ടും കരഞ്ഞു. അവന്റെ അഭാവം എന്റെ മനസ്സിലുണ്ടാക്കിയ ശൂന്യത അതത്ര ചെറുതായിരുന്നു. വീണ്ടും ഞാൻ ഈ ലോകത്തൊട്ടിട്ടുണ്ട്. പക്ഷേ ഞാൻ കൂടുതൽ വാശിയോടെ എന്റെ പ്രസ്ഥാനത്തിന്റെ മറ്റ് അപകടകരമായ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. അതൊരു പരിധി വരെ എന്നെ ഡിപ്രഷനിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിച്ചു. അങ്ങനെ ഇരിക്കുന്ന ദിവസം നീതു, നല്ല മഴക്കോളുണ്ട്, ആ ടെറസിൽ കിടക്കുന്ന തുണിയെടുത്ത് അകത്തേക്കിട്ടെ. ഒന്ന് പെട്ടെന്ന് ചെല്ലന്റെ നീതു. നിനക്ക് ചെവിയേക്കാ മേലെ, എനിക്ക് ഈ സ്റ്റെപ്പ് കയറാൻ കാൽമുട്ട് വയ്യാത്തോണ്ടല്ലേ നിന്നോട് പറഞ്ഞേ. പ്രമുഖ പ്രതിപക്ഷ പാർട്ടികൾ പങ്കെടുക്കുന്ന റാലിയിൽ കോൺഗ്രസ് അധ്യക്ഷ സിക്സ് പാക്ക് നിങ്ങൾക്ക് എളുപ്പത്തിൽ ലഭിക്കുന്നു, നിങ്ങൾ വിചാരിച്ച രീതിയിലുള്ള വി ഷേപ്പും കിട്ടുന്നു, ഉറപ്പിച്ച് ഞാൻ പറയുന്നു. എന്നിൽ നിന്ന് പറിച്ചെടുത്ത് ഒരു സെക്സ് ടോയ് പോലെ ഉപയോഗിക്കുന്ന ആ ജന്തുവിനെ എങ്ങനെ ഇല്ലാതാക്കാം എന്നൊരൊറ്റ ചിന്തയായി പിന്നങ്ങോട്ട്. പിന്നുള്ള രാവും പകലും അത് മാത്രമേ ഞാൻ ചിന്തിച്ചിട്ടുള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ സംഘടനയിൽ നിന്ന് പുറത്തായ അശോകൻ എന്ന ഒരാളെ പറ്റി ഓർമ്മ വന്നു. കാട്ടിലുള്ള ലീഡേഴ്സിന് ഭക്ഷണവും മാംസം അമ്മ്യൂണേഷനും എത്തിക്കുന്നത് അശോകനായിരുന്നു. പണത്തിന് വേണ്ടി എന്തും ചെയ്യുന്ന ഒരു പക്ക ക്രിമിനൽ. അയാളുടെ സഹായം ഞാൻ തേടാൻ തീരുമാനിച്ചു. ഇത് വിട്ടിരുന്നാല് ആരെങ്കിലും മണത്ത് നമ്മളെ പിറകെ വരും.
വാ. ഹലോ, ഓക്കെ. നീതുവിന് വേണ്ടി ഞങ്ങളിപ്പോൾ ഇത് ചെയ്യാന്ന് വെക്കുക. ഇതുകൊണ്ടിപ്പോൾ ഞങ്ങൾക്ക് എന്താ ഗുണം? എനിക്ക് സംഘടിപ്പിക്കാവുന്ന എൻ്റെ പരമാവധി പണം അതുകൊണ്ട് തരും. നീത് വിചാരിച്ചാൽ എത്ര പണം ഒപ്പിക്കാൻ കഴിയും? അതുകൊണ്ട് പണം ഞങ്ങൾക്ക് വേണ്ട, പകരം. പിന്നെ നിങ്ങൾ എന്താണ് പ്രതീക്ഷിക്കുന്നത്? വേറൊന്നുമില്ല, ഒരു മാത്ര സമ്പ്രദായം. ഒരു പകൽ ഞങ്ങൾ നീതുവിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്നു, പകരം നീതുവിൻ്റെ ഒരു രാത്രി. നിർബന്ധമൊന്നുമില്ല കേട്ടോ, താൻ ഡീൽ ഓക്കെ ആണെങ്കിൽ മാത്രം. എനിക്ക് ഓക്കെ ആണെങ്കിലോ? ആ, അപ്പൊ ഡീൽ ഓക്കെ. നാളെ ബിബിൻ തന്നെ കാണാൻ പറ്റും. അവളുടെ സകല ഡീറ്റെയിൽസും ഒരു ഫോട്ടോയും കൂടി അവൻ്റെ കയ്യിൽ കൊടുത്തയക്കാം. പിന്നെ ഏത് നിമിഷം പണിയെടുക്കാം. പിന്നെ താനൊരു കാഴ്ചക്കാരിയായിട്ട് കളി പുറത്തുനിന്ന് കണ്ടാൽ മതി. പിന്നെ പ്രത്യുപകാരത്തിൻ്റെ കാര്യം, ഈ സംഭവത്തിന് തീയും പോക്കുന്ന് കെട്ടടങ്ങിയിട്ട് സാവകാശം മതി, കുഴപ്പമില്ല. ഓക്കെ, എന്നാ പിന്നെ ഞാൻ ആക്കിട്ടു. അങ്ങനൊരു സാഹചര്യത്തിൽ ആ ഡേർട്ടി ഡീലിന് കൈ കൊടുക്കുകയല്ലാതെ എനിക്ക് വേറെ ഒരു മാർഗവും കണ്ടില്ല. ഒരാഴ്ച കഴിഞ്ഞു, ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കെ എന്നിങ്ങനൊക്കെ. അതിനുശേഷം നീതുവിന് അവരുമായി യാതൊരു കോണ്ടാക്ട്സും ഇല്ല? ഇല്ല, അവര് മൊബൈൽ ഫോൺ യൂസ് ചെയ്യാറില്ല. ഇന്ന് ഉച്ചയ്ക്ക് മനുവിന്റെ ഫോണിൽ നിന്ന് കോള് വരുന്നവരെ നോ കോണ്ടാക്ട്സ്. അപ്പോ ആ ഒരു മിനിറ്റ് 33 സെക്കൻഡ്സ് നീതു അവരുമായി സംസാരിച്ചിരുന്നു? അതെ. ഹലോ, ഹലോ മനു. മനു അല്ല, ഇത് ഞാനാണ്. നിങ്ങൾ എന്തൊക്കെയാ ചെയ്തു കൂട്ടുന്നത്? പൊക്കല്ലാതെ വേറെ മാർഗ്ഗമൊന്നും ഉണ്ടായില്ല, തീർക്കട്ടെ. നോ, അവനെ ഒന്നും ചെയ്യരുത് പ്ലീസ്. വെറുതെ വിടാനോ? വെറുതെ വിട്ടാ നമ്മൾ മൂന്നും തൂങ്ങും. ഏയ്, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തൊലക്ക്. നിങ്ങൾ അവനെ എവിടെയെങ്കിലും ഒന്ന് ഒളിപ്പിക്ക്. എവിടെ? എവിടെയെങ്കിലും. നിങ്ങൾ സേഫായ ദൂരത്ത് എത്തും വരെ അവനെ ആരും കാണരുത്. ഹലോ, ഹലോ, ആ
ഇനി പറ മനു എവിടെ? അവൻ എന്തെങ്കിലും? ഇല്ല നീതു, അവനൊന്നും സംഭവിച്ചിട്ടില്ല. 3-4 മണിക്കൂർ പാലത്തിനിടയിൽ കിടന്ന് വിയർത്ത് കുറച്ച് ഡീഹൈഡ്രേഷൻ സംഭവിച്ചു, അത്രമാത്രം. എന്നിട്ട് അവൻ എവിടെ? ഇസയും നവീനും കൂടി അവനെ ഹോസ്പിറ്റലൈസ് ചെയ്തു, നാളെ രാവിലെ ഡിസ്ചാർജ് ആവും. എനിക്ക് അവനെ ഒന്ന് കാണണം, നമുക്ക് ഹോസ്പിറ്റലിലോട്ട് പോവാം. നീതു, നീ ഇനിയും ഹോസ്പിറ്റലിലേക്ക് പോകുന്ന അപകടമാണ്, നീ വേഗം എവിടേക്കെങ്കിലും മാറിക്കോ. എന്തായാലും ഇന്നല്ലെങ്കിൽ നാളെ പോലീസ് ഇതറിയും. ഷുവർ. എനിക്കറിയാം ഗുരു, ഞാൻ എൻ്റെ ആളുകളെ അറിയിച്ചിട്ടുണ്ട്, അവരെന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. അവരെത്തുന്നതിന് മുമ്പ് അവസാനമായിട്ട് എനിക്ക് അവനെ ഒന്ന് കാണണം, എൻ്റെ മനസമാധാനത്തിന്. എന്നാ വാ. ഗുരു, നീതു മനുവിനെ കാണാൻ കയറി. നവീൻ എവിടെയാടാ? അവരുടെ മുമ്പിലുണ്ട്, ഞാനത് കൊടുത്തിട്ട് വരാം. നീ പോലെ ചിലപ്പോൾ ഒരാവശ്യം വരും. എന്നിട്ട് ഹോസ്പിറ്റലിലേക്കകത്തൂടെ മെയിൻ റോഡിലേക്ക് ഒരു പാസേജ് ഉണ്ട്, അവിടെ ഇസ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. ഇസ നിന്നെ പറയുന്നിടത്ത് എത്തിക്കും. അവന് വണ്ടി കയറി കഴിഞ്ഞാൽ ഫോൺ അങ്ങ് ഉപേക്ഷിച്ചേക്കും. ഓക്കെ ഓക്കെ നീതു, ടേക്ക് കെയർ. താങ്ക് യു ഗുരു. എല്ലാത്തിനും നന്ദിയുണ്ട്. ഇനി നിങ്ങളെയൊക്കെ എന്ന് കാണാൻ കഴിയുമെന്ന് അറിയില്ല. നവീൻ എല്ലാം അറിയുമ്പോൾ അവനോട് നീ പറയണം, ഒന്നും മനഃപൂർവ്വം ആയിരുന്നില്ല എന്ന്. പോട്ടെ.
എടാ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. ഏ ഇല്ല, അവള് പോയി, അവനോടെല്ലാം പറഞ്ഞല്ലേ. നവി, നീ ഇനി വീട്ടിലേക്ക് പോയിക്കും. ചിലപ്പോൾ അവളെ അന്വേഷിച്ച് രാത്രി പോലീസ് വരും. അമ്മ തന്നെ ചെല്ലുള്ളു. ഗുരു, ഇന്നലെ ഞാനൊരു തരി ഉറങ്ങിയിട്ടില്ല. നീതുവിനെ പറ്റി ആലോചിച്ചിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല. അവളെ പറ്റി അറിയാൻ എന്തെങ്കിലും ഒരു വഴിയുണ്ട്? അവളവിടെ എത്തിയെന്ന ഇങ്ങനെ എന്തെങ്കിലും വഴിയുണ്ട്? അതെങ്ങനെ അറിയാന? ഒന്നാമത്തെ കാര്യം അവളുടെ മൊബൈലിൽ, പിന്നെ എന്ത് വെച്ച് ട്രാക്ക് ചെയ്യും? വേറെ എന്തെങ്കിലും ഒരു മാർഗമുണ്ടോ? ഒരു വഴിയുണ്ട്. അതെ, ഇന്നലെ നീതു നമ്മളിൽ നിന്ന് പലതും ഒളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ഞാനൊരു സ്പൈ വർക്ക് ചെയ്തു. അവളുടെ നീക്കങ്ങൾ അറിയാം. ഒരു പ്രശ്നമുണ്ട്. എന്താണ്? അതൊരു റേഡിയോ ട്രാൻസ്മിറ്ററാണ്. 200 കിലോമീറ്റർ ചുറ്റളവിൽ നീതു ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ പറ്റൂ. യെസ്, നീതു നമ്മുടെ പരിധിക്കുള്ളിൽ തന്നെയുണ്ട്. ഇനി ഈസിയായി നമുക്ക് അവിടെ ട്രാക്ക് ചെയ്യാം. നീ ഇന്നലെ വെറ്റിലപ്പാറ പാലത്തിലല്ലേ അവളെ കൊണ്ടുവന്നാക്കിയത്? ആ സെയിം പാലത്തിൽ നിന്നാണ് ഇപ്പൊ സിഗ്നൽ കാണിക്കുന്നത്. അതിന് അവള് കാറി കയറി പോണത് ഞാൻ കണ്ടതാണല്ലോ. നവി വാ, നമുക്ക് അറിയാത്തൊന്ന് സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ പാലത്തിനോട് ഒന്ന് ചിലപ്പോ പാലത്തിനടിയിലാണെങ്കിലോ. വാ, നമുക്ക് നോക്കാം. Ooh.
സ്റ്റേഷൻ.